ഓം നമോ ഭഗവതേ വാസുദേവായ. 100 അശ്വമേധയാഗം നടത്തിയ മഹാബലി വീണ്ടും ദേവലോകമൊക്കെ പിടിച്ചെടുത്തു. സർവശക്തനായി ലോകം മുഴുവൻ തൻ്റെ അധീനതയിലാക്കുകയും അങ്ങനെ അസുരന്മാരുടെ ശക്തി വീണ്ടും വന്നു ചേർന്നു. ഇത് കണ്ടിട്ട് അസുരമാതാവായ അതിഥി വളരെ ദുഃഖിതയായി. അസുരമാതാവ് അതിഥി കശ്യപനെന്ന് പറയുന്ന തൻ്റെ പതിയോട് ഒരിക്കൽ ചോദിച്ചു, അങ്ങയെ ഞാൻ ഭഗവാനായിട്ടാണ് ആരാധിച്ചിട്ടുള്ളത്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഭാഗവതം പഠിപ്പിക്കുന്നത്. പത്നി പതിയെ ഭഗവാനായിട്ട് ആരാധിച്ചു, അതുകൊണ്ട് തന്നെ എനിക്ക് എന്തെന്നില്ലാത്ത ദുഃഖം. അപ്പോൾ കശ്യപൻ ചോദിച്ചു, എന്താണ് നിനക്ക് ദുഃഖം? മക്കളൊക്കെ നിൻ്റെ അടുത്തു നിന്ന് അകന്നു പോയോ? അതോ അവർക്കെന്തെങ്കിലും പറ്റിയോ? അതികഠിനമായ തപസ്സിൽ മുഴുകിക്കഴിഞ്ഞിരുന്ന കശ്യപൻ ഒരു കാര്യവും അറിഞ്ഞിരുന്നില്ല. ദേവലോകം നഷ്ടപ്പെട്ടതും ദേവേന്ദ്രാദികൾ പലായനം ചെയ്തതും ഒന്നും അറിഞ്ഞിട്ടില്ല. മഹാബലിയാണിപ്പോൾ ദേവലോകം ഭരിക്കുന്നതെന്ന് പോലും അറിയില്ലായിരുന്നു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് കശ്യപൻ്റെ ചോദ്യം കേട്ടപ്പോൾ വേണ്ടുന്ന കാര്യങ്ങളെല്ലാം യഥോചിതം അറിയിച്ചു അതിഥി. അങ്ങനെ ദേവമാതാവിൻ്റെ വാക്കുകൾ കേട്ടപ്പം കശ്യപൻ പറഞ്ഞു, പണ്ട് ബ്രഹ്മദേവൻ തനിക്കൊരു ഉപദേശം നൽകിയിട്ടുണ്ട്, അത് നിനക്കും ഞാൻ ഉപദേശിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ ഉപദേശം. ഒരു വ്രതമാണ്, ആ വ്രതത്തിൻ്റെ പേര് പയോവ്രതം എന്നാണ് പറയപ്പെടുക. പയസ് പാല് വ്രതമാണ്, വ്രതമെടുക്കുക. എന്താണ് ആ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്താണോ ആഗ്രഹിക്കുന്നത് അതെല്ലാം സഫലീകരിക്കപ്പെടും. മീനമാസത്തിലെ ശുക്ലപക്ഷമി നാളിലാണ് ആ വ്രതം തുടങ്ങേണ്ടത്. അത് തുടങ്ങി ദ്വാദശി നാളി വരെ ആ വ്രതം തുടരണം. പാല് മാത്രം കുടിച്ചുകൊണ്ട് വേണം ആ വ്രതം എടുക്കാൻ. ദ്വാദശാക്ഷരി മന്ത്രം ജപിക്കണം. വ്രതനിഷ്ഠയെ യാഗം ഹോമാദികളൊക്കെ ചെയ്യണം. അത്യാവശ്യം എന്ന് കണ്ടു കഴിഞ്ഞാൽ ദ്വാദശാക്ഷരി മന്ത്ര ജപത്തിന് ശേഷം പാൽപ്പായസം നേദ്യമാകണം. ഇങ്ങനെ വ്രതത്തിൻ്റെ നിയമങ്ങളൊക്കെ കശ്യപൻ ഭാര്യയ്ക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെ നീ ആഗ്രഹിക്കുന്നത് എന്താണോ അത് സഫലീകരിക്കുവാൻ വിഷ്ണു ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇതെനിക്ക് ബ്രഹ്മദേവൻ ഉപദേശിച്ചതാണെന്നും അതുകൊണ്ട് നീ ഇത് അനുഷ്ഠിക്കുകയാണെങ്കിൽ നിനക്കത് ഫലമുണ്ടാകുമെന്നും കശ്യപൻ പത്നിയോട് പറഞ്ഞു. അതിഥി ഇതെല്ലാം കേട്ട് പയോവ്രതം അനുഷ്ഠിക്കാൻ തീരുമാനിച്ചു. മീനമാസത്തിലെ ശുക്ലപക്ഷമി നാളിൽ വ്രതത്തിന് തുടക്കം കുറിച്ചു. പാല് മാത്രം ഭജിച്ചുകൊണ്ട് ഹോമം ചെയ്യുന്നു, ദ്വാദശാക്ഷിനി മന്ത്രജപം നടത്തുന്നു, അതുപോലെ ഭഗവാൻ പാൽപ്പായസം നേദിക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാൻ്റെ വിഗ്രഹത്തിൽ പാലുകൊണ്ട് അഭിഷേകം ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധയോടുകൂടി ആരനുഷ്ഠിച്ചു? അതിഥി അനുഷ്ഠിച്ചു. ഇങ്ങനെ 12 ദിവസം ഭഗവത് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് ദ്വാദശി നാളിൽ ഈ വ്രതം വീട്ടണം. നോക്കുക, ഇത് ഏറ്റവും വാമനാവതാരം തന്നെ ത്രയോദശി നാളിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ അത്രയും വളരെ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കപ്പെടുന്നതായതുകൊണ്ടാണിത് സഫലമാകുന്നത്. ഈ വ്രതം എന്തിനു വേണ്ടിയിട്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തൻ്റെ മക്കൾക്കെല്ലാം വീണ്ടും ദേവലോകം കിട്ടുകയും അവർ സംതൃപ്തരായിട്ട് ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന ഈ മാതാവിൻ്റെ അഭീഷ്ടം സാധിച്ചു തരികയും വേണം. ഒരമ്മയെന്ന നിലയിൽ മക്കൾ സംരക്ഷിക്കപ്പെടുന്നതാണ് ഏറ്റവും പ്രധാനം. അതുപോലെ തന്നെ ഈ മാതാവായ ഞാനത് ആഗ്രഹിക്കുന്നു. അത് വിഷ്ണു ഭഗവാൻ ഈ വ്രതം പയോവ്രതം എടുക്കുന്നതിലൂടെ തന്നെ എന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഇവിടെ അതിഥി പ്രാർത്ഥിക്കുന്നത്. 1st ദിവസം രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ഭഗവാന് ബാലഭിഷേകാദികളൊക്കെ ചെയ്ത് പുഷ്പങ്ങൾ കൊണ്ട് മന്ത്രപുഷ്പങ്ങൾ കൊണ്ട് മൂലമന്ത്രത്തെ ജപിച്ച് അർച്ചിച്ചു ഭഗവാന്. അതോടൊപ്പം തന്നെ ഭഗവാന് മറ്റ് അഭിഷേകങ്ങളെല്ലാം ചെയ്തു. ആ ഭഗവാൻ്റെ മുമ്പിൽ ഹോമം ചെയ്തു. ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് വ്രതത്തിൻ്റെ അവസാനം അല്പനിദ്ര മാത്രമാക്കി, കഴിക്കുന്നതോ പാല് മാത്രം. ഇങ്ങനെ വ്രതം വളരെ ഭക്തിയോടുകൂടി ആരനുഷ്ഠിച്ചു? അതിഥി അനുഷ്ഠിച്ചു. അതിഥിയുടെ ഈ വ്രതം കൊണ്ട് തന്നെ ഭഗവാൻ തൻ്റെ കുലത്തിൽ ജനിക്കണം എന്നുള്ളൊരു ആഗ്രഹവും അതിഥിക്കുണ്ടായിരുന്നു. കശ്യപൻ ഏറ്റവും ശ്രേഷ്ഠനായ ഋഷിയാണ്.
അപ്പോൾ ആ കശ്യപൻ്റെ ഭാര്യ അതിഥിയും അത്രത്തോളം ശ്രേഷ്ഠയാണ്. അങ്ങനെ രണ്ടു പേർക്കും ഭഗവാൻ ജനിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ആര് വ്രതം അനുഷ്ഠിച്ചു? അതിഥി വ്രതം അനുഷ്ഠിച്ചു. വ്രതം ഒന്ന് കഴിഞ്ഞ് രണ്ട് കഴിഞ്ഞ് പല ദിനങ്ങൾ കഴിഞ്ഞപ്പോൾ 12-ാം നാളിൽ ഭഗവാൻ ആ വ്രതം അത്യധികം ഭക്തിയോടും സമർപ്പണ ഭാവത്തോടും കൂടി അനുഷ്ഠിച്ച അതിഥിയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. എന്താ, പല കൈകളോടുകൂടി ദിവ്യായുധധാരിയായിട്ട് ആഭരണാദികൾ അണിഞ്ഞ് ഭഗവാൻ ഗരുഡോപരി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, നിങ്ങളുടെ മകനായി ഞാൻ ജനിക്കും, അതിലൂടെ തന്നെ നിങ്ങളെയെല്ലാം ഞാൻ സംരക്ഷിക്കും, നിങ്ങളുടെ മക്കൾ യഥോചിതം സുഖികളായിത്തീരുകയും ചെയ്തു എന്ന് പറഞ്ഞു. ഈ അനുഗ്രഹ വർഷം കൊണ്ട് തന്നെ ധന്യയായി തീർന്നു ആര്? അതിഥി. നോക്കുക, വ്രതങ്ങൾ എപ്പോഴും ഈശ്വര അനുഗ്രഹത്തിന് മാർഗദർശനം അരുളുന്ന ഒന്നാണ്. ഈശ്വര അനുഗ്രഹം വേണോ, വ്രതാദികൾ അനുഷ്ഠിക്കണം. വഴിപാടുകൾ വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ എത്രയോ നല്ല വ്രതങ്ങളുണ്ട്. ആ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ശരീരശുദ്ധിയും മാനസിക ശുദ്ധിയും നമുക്ക് ആർജിക്കാൻ കഴിയും. അതിലൂടെ തന്നെ ഈശ്വര അനുഗ്രഹം പെട്ടെന്ന് സാധ്യമാകുകയും ചെയ്യും. ഭാഗവതത്തിൽ എത്രയോ വ്രതങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു വ്രതമാണ് പയോവ്രതം. ഇതൊക്കെ ഇന്നത്തെ കാലത്ത് 12 ദിവസം പാലും പഴവും മാത്രം കഴിച്ച് കഴിയുന്നവരെക്കുറിച്ച് സങ്കല്പിക്കാനേ നമുക്ക് സാധിക്കില്ല. കാര്യം, ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി. മനസ്സിലായല്ലോ? ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവൻ യോഗി, രണ്ട് നേരം ഭക്ഷണം കഴിക്കുന്നവൻ ഭോഗി, മൂന്ന് നേരം ഭക്ഷണം കഴിക്കുന്നവൻ രോഗി. ഇനി ഇതിൽ കൂടുതൽ കഴിക്കുന്നവരല്ലേ നമ്മളല്ല. അത് ഏത് വിഭാഗത്തിൽ പെടുത്തണമെന്ന് പോലും നമുക്കറിയില്ല. മൂന്നേ വിഭാഗം പണ്ടുണ്ടായിരുന്നു, മൂന്ന് നേരേ ഉണ്ടായിരുന്നുള്ളൂ. ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇതുപോലുള്ള വ്രതത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ചും ചിന്തിക്കേണ്ടതാണെങ്കിലും ചില നല്ല മനസ്സുകളുണ്ട് എന്നുള്ളത് എൻ്റെ ഉള്ളത് കൊണ്ട് തന്നെ ഇതിന് പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ അനുഷ്ഠിക്കേണ്ടവർക്ക് ഇത് അനുഷ്ഠിക്കാം. ഭഗവത് അനുഗ്രഹം അവരെ തേടി എത്തും. അടുത്ത അധ്യായത്തിലൂടെ അത് നമുക്ക് വളരെ വ്യക്തമാക്കി തരും ഭാഗവതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം.